ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ തീർത്ത് തേവർ പുറപ്പെട്ടു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള ത്രിപ്രയർ തേവരുടെ പ്രസിദ്ധമായ മകീരം പുറപ്പാട് ഭക്തി നിർഭരമായി. ഗുരുവായൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. വിശദമായ വാർത്തകളിലേക്ക്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നവരല്ല എൽ ഡി എഫ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് പ്രകോപനപരമാണ്. അവിടെയുള്ളവർ സംയമനം പാലിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഈ വലിയ ചുടുകാട് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വികാരവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിക്രമിച്ച് കയറി പുഷ്പാർച്ചന പുഷ്പങ്ങളിങ്ങനെ വാരി എറിയ എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക, അതിനെ ആകെ അപഹസിക്കുക. അപ്പോൾ ഉദ്ദേശം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് രംഗം ഇല്ലാതാക്കുക എന്നുള്ളത്. കാരണം ഇത് കണ്ടാൽ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരായവരുടെ രക്തം തിളക്കും. അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിക്കുക, അതാണ് ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. ഏതായാലും അതിൽ നല്ല സംയമനം അവിടെ ആളുകൾക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിനവരെ ആദ്യമായും അഭിനന്ദിക്കുക. ഇത്തരം ഉദ്ദേശങ്ങളോടുകൂടിയുള്ള ഇടപെടലുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി ഇതിനെ കാണുന്നു. നാട്ടിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, ഒരു സമാധാനത്തിൻ്റെതല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുക. അതിലെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതെ, അവരെല്ലാം ഒരു പരിഭ്രാന്തി കൂടി വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോവിഡ് വല്ലാതെ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു പരിഭ്രാന്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി അടക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായൊരു നയമാണ്. ഇത് നേരത്തെ തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് സ്വാഭാവികമായി സ്വീകരിക്കില്ല എന്ന ഉറപ്പും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതാണ്. എങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സമീപനം നമ്മുടെ അയൽ സംസ്ഥാനം സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. അത് തുറന്നും ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന നില തന്നെ സ്വീകരിക്കും. സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി അടക്കാൻ പാടില്ലെന്നതാണ് നയം. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കേന്ദ്രത്തെ ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടും. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാനം രാജേന്ദ്രൻ പ്രകോപനപരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ തീർത്ത് തേവർ പുറപ്പെട്ടു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള ത്രിപ്രയാർ തേവരുടെ പ്രസിദ്ധമായ മകേരി പുറപ്പാട് ഭക്തി നിർഭരമായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2, 5, 3 ഇടയിലായിരുന്നു തേവരുടെ മകീരം പുറപ്പാട് ചടങ്ങുകൾ. ക്ഷേത്രം ഊരാളരായ ചേലൂർ, ഞാനപ്പള്ളി, പുന്നപ്പള്ളി മനകളിലെ നമ്പൂതിരിമാർ കുളിച്ച മണ്ഡപത്തിലെത്തി മേൽശാന്തി കാവനാട് രവി നമ്പൂതിരിക്ക് തേവരെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകി. തുടർന്ന് തൃക്കോൽ ശാന്തി പത്മനാഭൻ എമ്പ്രാന്തിരി തേവരുടെ ശ്രീഭൂമിദേവി സമേതമുള്ള തിടമ്പ് മണ്ഡപത്തിൽ പ്രത്യേക വിധാനത്തിന് താഴെ അലങ്കരിച്ച പീഠത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. ഈ സമയങ്ങളിൽ ആചാരവെടികൾ മുഴങ്ങി. മണ്ഡപത്തിൽ പറയും ബ്രാഹ്മണിപ്പാട്ടും നടന്നു. അവകാശികളായ നാളിശ്ശേരി പട്ടത്ത് പത്മിനി ബ്രാഹ്മണിയമ്മ, ബേബി ബ്രാഹ്മണിയമ്മ എന്നിവർ ബ്രാഹ്മണിപ്പാട്ട് ആരംഭിച്ചു. മണ്ഡപത്തിൽ പറയ്ക്കും
ബ്രാഹ്മണി പാട്ടിനും ശേഷം തേവരെ സ്വർണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദേവസ്വം ശിവകുമാർ തേവരുടെ സ്വർണക്കോലം വഹിച്ചു. ദേവസ്വം ഗോവിന്ദൻ, കുറുപ്പത്ത ശിവശങ്കരൻ എന്നീ ആനകൾ ഇടതും വലതും ഭാഗങ്ങളിൽ അകമ്പടിയായി. ഒരു പ്രദക്ഷിണത്തിനു ശേഷം കിഴക്കും പടിഞ്ഞാറും നടപ്പുരകളിൽ മാരാന്മാർ ഇരട്ട ശംഖനാഥം മുഴക്കി. ശംഖമദള മംഗളധ്വനികളോടെ അഞ്ച് ആനകളുമായി പോളി ജംഗ്ഷന് തെക്ക് സേതുകുളത്തിൽ ആറാട്ടിനെഴുന്നള്ളിച്ചു. ആറാട്ടിനുശേഷം തിരിച്ചെഴുന്നള്ളിയ തേവർ പടിപ്പുരയ്ക്കൽ പടിക്കൽ ആദ്യപറ സ്വീകരിച്ചു. പാണ്ടിമേളത്തോടെ തിരിച്ചെഴുന്നള്ളി. പഴുവിൽ രഘുമാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. തുടർന്ന് നടപ്പന്തലിൽ മേളം കൊട്ടിക്കലാശിച്ച് തേവരെ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്ര നടപ്പുരയിൽ പൊതുവാളസ്യർ തേവർക്ക് പുഷ്പാർച്ചനയോടെ യാത്രയയപ്പും വരവേൽപ്പും നൽകി. രാത്രി ക്ഷേത്രത്തിനകത്ത് തീർത്ഥക്കിണറിന് സമീപം തേവർക്ക് ചെമ്പിലാറാട്ടും നടന്നു. കനത്ത വെയിലിനെ അവഗണിച്ചുമെത്തിയ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി വലപ്പാട് പോലീസിനും ക്ഷേത്ര ജീവനക്കാർക്കും പുറമെ 25 ആക്ട്സ് പ്രവർത്തകരും സേവന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രാങ്കണത്തിൽ ചൂട് കുറയ്ക്കാൻ നനച്ചിട്ടിരുന്നു. ബ്രാഹ്മണിപ്പാട്ടിന്റെ സമയത്ത് ഇത്തവണ ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയാണ് തള്ളിയത്. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് കാരണം. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയും ഇല്ലാത്തതിനാൽ ഗുരുവായൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയില്ലാതായി. 2016 നിവേദിതയായിരുന്നു ഗുരുവായൂരിൽ നിന്നും മത്സരിച്ചത്. 25,000 പരം വോട്ടാണ് 2016 നിവേദിത ഇവിടെ നേടിയത്. തൃശൂർ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിന് പെരിഞ്ഞനത്ത് അരങ്ങുണർന്നു. ചലച്ചിത്രോത്സവത്തിന്റെ സാറ്റലൈറ്റ് കേന്ദ്രമായ പെരിഞ്ഞനം പുളിഞ്ചോടുള്ള ഗ്രന്ഥപുരയോടനുബന്ധിച്ചുള്ള സിനിമാപുരയിലാണ് ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞത്. സംവിധായകൻ സജിൻ ബാബു ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സിനിമാപുരയും ഒരു ഗ്രന്ഥപുരയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ നാടിന്, ഈ നാട്ടിലെ പുതിയ തലമുറയ്ക്കുമൊക്കെ, പുതിയ തലമുറയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അപ്പോൾ അത് സത്യത്തിൽ ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇത് സംഘടിപ്പിക്കുന്ന ഒരു പ്രകാശമാശം. അപ്പോൾ അത് എനിക്ക് അതാണ് കൂടുതൽ പറയാനുള്ളത്. ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എനിക്കിവിടെ നിങ്ങളോടൊപ്പം വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങനെ ഈ സിനിമ പ്രദർശിപ്പിക്കാനും അവസരം കിട്ടിയതിലും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മുടെ വിട്ടുപിരിഞ്ഞ വളരെ പ്രഗത്ഭനായിട്ടുള്ള സച്ചിയേട്ടൻ ഞാൻ 1-2 പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് പി സുകുമാർ, സുതീഷ് പിള്ളയൊക്കെ എപ്പോഴും എന്നോട് പറഞ്ഞു പറയുകയും സംസാരിക്കുക. അവരുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു. ഗ്രന്ഥപുര പ്രസിഡന്റ് KR റഷീദ് അധ്യക്ഷനായി, ET ടൈസൺ MLA, ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ EG വസന്തൻ, KR സജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ ബിരിയാണി ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിന് ശേഷം ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു. മാർച്ച് 24 വരെ നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ കൊറിയൻ, ഫിലിപ്പൈൻ, യൂറോപ്പ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ തിരഞ്ഞെടുത്ത സിനിമകളും ഇന്ത്യൻ പനോരമയിലെ മികച്ച ചിത്രങ്ങളുൾപ്പെടെ 20-ലധികം ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സംവിധായകൻ സച്ചി അനുസ്മരണം, ചലച്ചിത്ര പ്രവർത്തകരുമായുള്ള സംവാദം ഉൾപ്പെടെയുള്ളവയും വരും ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരിഞ്ഞനം വെസ്റ്റിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. പെരിഞ്ഞനം 1 വാർഡിൽ താമസിക്കുന്ന കുന്നുങ്ങപ്പറമ്പിൽ പരമുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച രാത്രി 11 തൊട്ടടുത്ത പറമ്പിലെ മാവും തെങ്ങ്, കവുങ്ങ്, ആര്യവേപ്പ് എന്നിവ ഒടിഞ്ഞ് വീടിന് മുകളിൽ വീണത്. സംഭവ സമയം വീടിനകത്ത് ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ കക്കരിപ്പാടത്ത് മോഷണം. 500 കിലോയിലധികം കക്കരിക്കായകൾ മോഷണം പോയി. ലോകമല്ലേശ്വരം അറക്കത്താഴം പാടശേഖരത്തിൽ ചെമ്പനേഴത്ത് ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള കക്കരിപ്പാടത്താണ് മോഷണം നടന്നത്. 32 സെന്റ് സ്ഥലത്തെ കക്കരി ഏറെക്കുറെ പൂർണ്ണമായും മോഷ്ടിക്കപ്പെട്ടു. ശനിയാഴ്ച രാവിലെ വിളവെടുക്കുവാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഒരു 500 കിലോ താഴെ ആയിട്ട് കക്കിരി കള പോയിട്ടുള്ളത് ഞാനിപ്പോൾ ഇവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വിളവെടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കക്കിരികളിനാക്കാം. അത് ഇന്നലെ ആരോ വെളുപ്പിന് വന്നിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇല്ലാണ്ട് ഇത്രയും കക്കിരിൻ്റെ അന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ കൊടുക്കണം 30 രൂപയ്ക്കാണ്. ഏകദേശം ഒരു 15,000 വരെ നഷ്ടം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഏകദേശം 15,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകനായ ഷാജി പറഞ്ഞു.
കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുക എന്നതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്ന നവകേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകടന പത്രികയെ സമീപിച്ചത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം എടുത്താൽ ഓരോ വർഷവും പ്രകടന പത്രികയുടെ ഭാഗമായി നടന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് അത് നാടിന് മുന്നിൽ അവതരിപ്പിച്ചു. ഈ കഴിഞ്ഞ 4 വർഷവും അത് നടന്നു. അങ്ങനെയാണ് 4ാമത്തെ വർഷം പൂർത്തിയായപ്പോൾ നമ്മുടെ പ്രകടന പത്രികയിലെ 570 പൂർത്തിയായി എന്ന് പറഞ്ഞത്. ഇപ്പം 580 ആയി. ഇതാണ് പ്രകടന പത്രികയോട് സ്വീകരിക്കുന്ന സമീപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ 2016 അധികാരത്തിലേറ്റുമ്പോൾ നാടിനെ പറ്റി ജനങ്ങളാകെ പ്രത്യേകമായ ചില സങ്കല്പങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതായത് നമ്മുടെ നാട് വലിയ തോതിൽ തകരുകയായിരുന്നു, പല മേഖലയിലും പിന്നോക്കം പോവുകയായിരുന്നു. ഇത് മാറ്റണം, നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തണം, മരവിപ്പ് മാറണം, ഒന്നും നടക്കില്ല എന്ന സ്ഥിതിക്ക് മാറ്റം വരണം, സർവോപരി കേരളത്തിൻ്റെ യശസ് തിരിച്ചു പിടിക്കണം, അങ്ങനെ മലയാളിയുടെ അഭിമാനം ഉയർത്താൻ കഴിയണം. നാടിൻ്റെ വികസനം ഉറപ്പു വരുത്തുന്ന ഒന്നും നാട്ടിൽ നടക്കില്ല എന്ന അവസ്ഥ മാറണമെന്നും കേരളത്തിന്റെ യശസ് തിരിച്ചു പിടിക്കണമെന്നും മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുടയിലെ പ്രത്യേക പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രകടന പത്രിക ഗൗരവമായി കാണാത്ത വലതുപക്ഷം എന്തും വാഗ്ദാനം ചെയ്യും, ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ എന്ന വാഗ്ദാനം എന്തായി എന്ന് കണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ചെയ്യാൻ സാധ്യമായത് എല്ലാം ചെയ്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നതാണ് നാടിന്റെ പൊതുബോധമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാട്ടിൽ തൊഴിലവസരം വർദ്ധിക്കണം, ഇതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി നിറഞ്ഞ അവസ്ഥ ആയിരുന്നു ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത് മാറി. ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തു. ഇത് ലോക പ്രശസ്തി തന്നെ പിടിച്ചുപറ്റാൻ കാരണമായി. അധികാരത്തിലെത്തിയ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന UDF പ്രഖ്യാപനം മനുഷ്യത്വഹീനമായതാണ്. പാവങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് മാത്രമേ UDF സ്വീകരിച്ചിട്ടുള്ളൂ. ക്ഷേമ പെൻഷൻ 18 മാസം UDF അധികാരത്തിലിരിക്കുമ്പോൾ കുടിശ്ശിക വരുത്തി. ഇന്ത്യയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുന്ന അവസ്ഥയാണ് വലതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയം. നടപ്പാക്കാൻ പറ്റുന്നതേ LDF പറയൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF അത് നടപ്പാക്കിയിരിക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. LDF സ്ഥാനാർത്ഥികളായ ഇരിങ്ങാലക്കുടയിലെ R. ബിന്ദു, കയ്പമംഗലത്തെ ടൈസൺ മാസ്റ്റർ, കൊടുങ്ങല്ലൂരിലെ സുനിൽകുമാർ എന്നിവരുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MP TV ഇന്നസെന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്റർ, CPI മണ്ഡലം പ്രസിഡന്റ് P. മണി, MLA അരുണൻ മാസ്റ്റർ, മുൻ MP CN ജയദേവൻ, KC പ്രേമരാജൻ, ഉല്ലാസ് കളക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ആകാശപ്പറവകൾക്ക് കുടിനീരൊരുക്കി പതിയശ്ശേരി ഗ്രാമത്തിന്റെ നന്മ. പൊരിവെയിലിൽ പറന്നു തളരുന്ന പക്ഷികൾക്ക് ദാഹമകറ്റുന്നതിനായി ശ്രീനാരായണപുരം പതിയശ്ശേരിയിൽ ഒരു കൂട്ടം നാട്ടുകാരാണ് കുടിവെള്ളമൊരുക്കിയത്. SKSSF ഉൾപ്പെടെയുള്ള സംഘടനകൾ പറവകൾക്ക് കുടിവെള്ളമൊരുക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് വെള്ളത്തൊട്ടി തയ്യാറാക്കിയത്. പതിയശ്ശേരി സെന്ററിലെ വ്യാപാരികളും പരിസരവാസികളുമായ കളപ്പുരയ്ക്കൽ മനാഫ്, കാട്ടുപറമ്പിൽ റഷീദ്, രാമംകുളത്ത് റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പക്ഷികൾക്ക് കുടിവെള്ളമൊരുക്കിയത്. അങ്ങാടി കുരുവി ദിനത്തിൽ പറവകൾക്ക് കുടിനീർ പദ്ധതിയുമായി താന്യം 5ാം വാർഡ്. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിന്റെ നേതൃത്വത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികളുടെ ദിനാചരണവും കത്തുന്ന വെയിലിൽ പക്ഷികൾക്ക് ദാഹമകറ്റാൻ കുടിനീർ പാത്രങ്ങൾ വാർഡിലെ 100 വീടുകളിലേക്ക് നൽകുന്നതിന്റെ ഉദ്ഘാടനവും നടത്തി. പ്രകൃതിയോട് ചേരുന്ന മൺപാത്രം, ചകിരി, കയർ എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചത്. മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് ആൽഫ നഗറിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫോർ ആനിമൽസ് തൃശൂർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ആര്യ ഭരതൻ മൺകുടുക്കയിലേക്ക് ജലം പകർന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷികൾക്ക് ഈ കടുത്ത ചൂടിൽ ദാഹമകറ്റാൻ കുടിനീർ നൽകുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പ്രകൃതിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആര്യ ഭരതൻ പറഞ്ഞു. അംഗൻവാടി ടീച്ചർമാരായ ഉഷ, ജോളി, ക്ലബ് അംഗങ്ങളായ ഡൈഗോ ദേവസി, നിതുൽ ജോസഫ്, ബൈജു മാങ്ങൻ, ഹരിതകർമ്മസേന അംഗം വിജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ MIT ഹാളിലും സീഷോർ റെസിഡൻസിയിലുമായാണ് യാത്രയയപ്പ് നടത്തിയത്. കൊടുങ്ങല്ലൂർ ഉപജില്ലയുടെ പരിധിയിൽ വരുന്ന 16 പ്രധാന അധ്യാപകർ, ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് മണികണ്ഠൻ, വെള്ളാങ്ങല്ലൂർ BPC സുരേഷ് ബാബു എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്.
ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എം വി ദിനകരൻ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒരു അല്ലില്ലാത്തൊരു ജീവിതം പേരക്കുട്ടികളൊക്കെയായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ റിട്ടയർ ചെയ്തെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. റിട്ടയർ ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ ഈ മുമ്പിൽ ഇങ്ങനെ സ്നേഹമില്ല ടീച്ചറൊക്കെ തലമുടി പെട്ടെന്ന് നയിക്കും. ഇപ്പോൾ ഒരു തലമുടി പോലെ സ്നേഹമില്ല ടീച്ചറെ നയിച്ചിട്ടില്ല. നമ്മുടെ സ്നേഹമില്ല ബി ബി സി സിംഗിൾ ടീച്ചറെ വിളിച്ച് ഈ ടീച്ചർ റിട്ടയർമെന്റ് ഉള്ള സാധനം എനിക്കില്ല പറയാൻ പറ്റുമോ? സത്യങ്ങളൊക്കെ പറഞ്ഞേക്കാൻ പറ്റില്ല സത്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ജനാനിരകൾ വന്ന് നിങ്ങൾ വാർദ്ധക്യത്തിന്റെ ആ രീതിയിൽ നടക്കും അതൊരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും എൻഗേജിലാവും. എന്തെങ്കിലും നാട്ടിലോ ലൈബ്രറിയിലായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ്മാസ്റ്റർ കെ കെ മോഹൻദാസ് അധ്യക്ഷനായി, എച്ച് എം ഫോറം കൺവീനറും പ്രധാന അധ്യാപകനുമായ പി എൻ ഔഷാദ്, ബി പി സി സിംല, ടി എസ് സജീവൻ, പ്രധാന അധ്യാപകരായ ഓമന, സുനീത, ടി എസ് അജിത്, സിജി എന്നിവർ സംസാരിച്ചു. എൽ ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ യുവജന സംഗമം നടന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് യുവജന സംഗമം നടന്നത്. എൽ ഡി വൈ എഫ് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരയിൽ നടന്ന പരിപാടി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ജാസർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കെ കെ ആഷിഖ്, അഡ്വക്കേറ്റ് വി എസ് ദിനൽ, സ്വാതി ആനന്ദ്, നവനീത് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ സംഗമത്തെ അഭിസംബോധന ചെയ്തു. കൊടുങ്ങല്ലൂർ സിംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കേശദാനം നടത്തി. ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ കേരള, ബി ഐ ആർ കെ ലേഡീസ് വിംഗ്, തൃശൂർ അമല ആശുപത്രി, ഹെയർ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് സംയുക്തമായി കേശദാനം നടത്തിയത്. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ പി കെ മോഹിനി അധ്യക്ഷത വഹിച്ചു. എറണാകുളം ഹെയർ ബാങ്ക് കോർഡിനേറ്റർ പി കെ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ സന്ദീപ് പോത്താനി, ബി ഐ ആർ കെ സംസ്ഥാന കോർഡിനേറ്റർ ജോബി കാലടി, മൊയ്തീൻ ഷാ, ബി ഐ ആർ കെ ലേഡീസ് വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ റസീന അസീസ്, സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എസ് അനിൽ എന്നിവർ പങ്കെടുത്തു. 26 കുട്ടികളും അധ്യാപികമാരും കേശദാനം നടത്തി. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ തീർത്ത് തേവർ പുറപ്പെട്ടു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയർ തേവരുടെ പ്രസിദ്ധമായ മകീരം പുറപ്പാട് ഭക്തി നിർഭരമായി. ഗുരുവായൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.